നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിക്കൻ കറിക്ക് ഉപ്പില്ല എന്ന പേരിൽ കൊല്ലത്തൊരു ഹോട്ടലിൽ മുട്ടനടി നടന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യം കയ്യാങ്കളിയും അടിയും ഇടിയും വാക്കേറ്റവുമൊക്കെ കത്തിക്കുത്തിലേക്ക് കലാശ രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിളമ്പിയ ഭക്ഷണത്തിൻ്റെ പേരിലാണ് ഇത്തരം ഒരു വഴക്കുണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭക്ഷണത്തിൽ ചിക്കൻ കറിയിൽ ഉപ്പൊട്ടുമേയില്ലായിരുന്നു എന്ന പേരിലായിരുന്നു തുടക്കത്തിൽ വാക്കേറ്റം തുടങ്ങിയത്. അടിപിടി ഏറ്റവും അവസാനം കത്തിക്കുത്തിൽ കലാശിച്ചപ്പോഴാണ് കളി കാര്യമായത്. കൊല്ലം കേരളപുരത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിലാണ് വ്യാഴാഴ്ച പുലർച്ചെ 1 മണിക്ക് ഈ സംഘർഷമുണ്ടായത്. തമിഴ്നാട്ടുകാരുൾപ്പെടെ 6 പേർക്കാണ് സംഘർഷത്തിൽ പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. കമ്പിവടിക്കടിയും അതുപോലെ തന്നെ കുത്തുമേറ്റിട്ടുള്ള 3 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെ മാമൂടിന് സമീപത്തെ കുറ്റിയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവരും ഹോട്ടൽ ഉടമയും ഉടമയുടെ മക്കളും ജീവനക്കാരും തമ്മിലായിരുന്നു ഈ അടിപിടിയും കയ്യാങ്കളിയും ഒക്കെ തന്നെ ഉണ്ടായത്. കമ്പിവടി കൊണ്ട് അടിയേറ്റ റോബിൻസൺ എന്ന വ്യക്തി തലയിൽ 27 തുന്നലോടുകൂടി ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കുകയാണെന്നാണ് പോലീസും ഈ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഹോട്ടൽ ഉടമയുടെ മക്കളായ മുഹമ്മദ് ഷാഫിൻ, മുഹമ്മദ് അസർ, ഡ്രൈവർ റഷീദിൻ ഇസ്ലാം, തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിയായ പ്രിൻസ് എന്ന 35-കാരൻ, റോബിൻസൺ എന്ന 40-കാരൻ, അമ്പാസമുദ്രം സ്വദേശി അരുൺ എന്ന 23-കാരനുമാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. കമ്പിവടി കൊണ്ടുള്ള അടിയേറ്റ് തലയ്ക്ക് വളരെ ഗുരുതരമായിട്ടാണ് റോബിൻസണ് പരിക്കേറ്റിരിക്കുന്നത്. റോബിൻസണെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രിൻസിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രിൻസും മാതൃ സഹോദരൻ റോബിൻസണും തൂത്തുക്കുടി സ്വദേശികളും അരുൺ അമ്പാസമുദ്ര സ്വദേശിയുമാണെന്ന് പോലീസ് തൊട്ട് പിന്നാലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ഹോട്ടലിലെത്തി ഓർഡർ ചെയ്ത ചിക്കൻ കറിക്ക് ഉപ്പില്ല എന്നുള്ള പരാതിയാണ് ഒടുവിൽ വാക്കേറ്റത്തിന് കാരണമായി മാറിയത്. പരാതി കേട്ട ഹോട്ടൽ ജീവനക്കാരനാകട്ടെ ഉടമയുടെ മകൻ മുഹമ്മദ് ഷാഫിനെ വിളിച്ചു വരുത്തി. വാക്കേറ്റത്തിനിടെ ഷാഫിൻ പ്രിൻസിനെ മർദ്ദിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടെ ഹോട്ടലിൽ നിന്നും പുറത്തുപോയ 3 പേരും വളരെ വേഗത്തിൽ തിരിച്ചെത്തുകയും ഹോട്ടൽ ജീവനക്കാരുമായി ഏറ്റുമുട്ടുകയുമായിരുന്നു. പ്രിൻസ്, റോബിൻസൺ എന്നിവർ ചേർന്ന് ഹോട്ടൽ ഉടമകളെ വയറ്റിൽ കുത്തുകയായിരുന്നു. തമിഴ്നാട് സ്വദേശികൾക്കെതിരെ വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട്. ഹോട്ടലുകാർക്കെതിരെയും സമാനമായ കേസെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുണ്ടറ പോലീസാണ് കേസ് അന്വേഷണവും മറ്റു കാര്യങ്ങളും നടത്തുന്നത്. പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ തന്നെയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാതെ ഒഴിവാക്കി വിടാനായി സാധിച്ചത്, അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനായി കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.